നടൻ ശ്രീനിവാസൻ ഇന്നലെ 2020-ൽ അംഗത്വം എടുത്തിരുന്നു. ഇതേക്കുറിച്ച് പി ജയരാജന്റെ നിലപാട് ഇതാണ്. സി പി എം നേതാവ് പറയുന്നത് ശ്രീനിവാസിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളൊന്നും ഇല്ലാത്തയാളാണ്, അദ്ദേഹത്തിന് കാര്യമായ രാഷ്ട്രീയ അറിവുമില്ല, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുന്നവർക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്നും പി ജയരാജൻ ഇന്ന് മാതൃഭൂമിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. ശ്രീനിവാസിൻ്റെ നിലപാട് തുടക്കത്തിൽ എ ബി വി പിയോട് അനുഭാവമുള്ള നിലപാടായിരുന്നു. അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കെ എ ബി വി പിയോട് അനുഭാവം കാണിച്ച ആളാണ് ശ്രീനിവാസൻ. പിന്നീട് കുറേ നാൾ ഞങ്ങളോടൊപ്പം, അതായത് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തോടൊപ്പം കുറേ നാൾ നടന്നു. അതിനുശേഷം പിന്നീട് കുറേ നാളത്തേക്ക് ഒന്നും രാഷ്ട്രീയം പറഞ്ഞില്ല. ഇപ്പോൾ പിന്നെ പുതിയ ഒരു പാർട്ടിയുമായി അദ്ദേഹം രംഗത്ത് വന്നിരിക്കുകയാണ് ഇങ്ങനൊരു രാഷ്ട്രീയ ചാഞ്ചാട്ടക്കാരനാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് കാര്യമായ വില കൊടുക്കേണ്ടതില്ല. അതിങ്ങനെ വില കൊടുക്കേണ്ട ഒരാളല്ല ശ്രീനിവാസൻ. കാരണം ശ്രീനിവാസന് ഓരോ സമയത്തും ഓരോന്ന് തോന്നുന്ന ആളാണ്. അതുകൊണ്ട് ആ സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് പറയുന്ന ആളാണ് അദ്ദേഹം. പിന്നീട് അത് കഴിഞ്ഞ് അല്പസമയം കഴിയുമ്പോൾ ചാടി മറ്റൊരിടത്തേക്ക് പോയി അതല്ല ശരി, ഇതാണ് ശരിയെന്ന് പറയുന്ന ആളാണ്. അത്തരമൊരു ചാചാട്ടക്കാരനെ എങ്ങനെ രാഷ്ട്രീയക്കാരനായി വിളിക്കുമെന്നുള്ള അർത്ഥത്തിലാണ് ഇന്ന് പി ജയരാജൻ പ്രതികരിച്ചത്. 2020 ചേർന്ന നടൻ ശ്രീനിവാസിനെ പരിഹസിച്ചുകൊണ്ടാണ് സി പി എം നേതാവ് പി ജയരാജൻ രംഗത്ത് വന്നത്. രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കാൻ ശേഷി ശ്രീനിവാസന് ഇല്ല എന്നാണ് പി ജയരാജൻ പറയുന്നത്. രാഷ്ട്രീയത്തിൽ ചാഞ്ചാട്ട നിലപാട് സ്വീകരിക്കുന്ന നടനാണ് ശ്രീനിവാസൻ. പഠിക്കുന്ന കാലത്ത് എ ബി വി പി പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പിൽക്കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം ശ്രീനിവാസൻ്റെ കഴിവിനെ കുറിച്ച് കാണിക്കുന്നില്ല. സിനിമയിൽ അദ്ദേഹത്തിന് കഴിവുണ്ട്, അത് ജനം അംഗീകരിച്ചതാണ്, കേരളം അംഗീകരിച്ചതാണ്, ലോകം അംഗീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു തരത്തിൽ തർക്കവും തനിക്കില്ല. താൻ ശ്രീനിവാസൻ്റെ സിനിമകൾ കാണാറുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയം അങ്ങേയറ്റത്തെ രസകരമായിട്ടുള്ള അഭിനയമാണ്. നല്ല തിരക്കഥാകൃത്തെന്ന നിലയിൽ ശ്രീനിവാസൻ തൻ്റെ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിൽ അദ്ദേഹത്തിന് കൃത്യമായി വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത ആളാണെന്ന് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ നിലപാടുകളും നമ്മളോട് വിളിച്ചു പറയുന്നതായി പി ജയരാജൻ പറഞ്ഞു. അദ്ദേഹം 2020 വിമർശിച്ചിട്ടുണ്ട്. 2020 വികസിത രൂപമാണ് അംബാനിമാരുമായും അദാനിമാരുമായും കൂട്ടുകൂടുന്നത്. ജനങ്ങളെ പ്രലോഭനങ്ങൾക്ക് വിധേയമാക്കുക എന്നതാണ് അവരുടെ കാഴ്ചപ്പാട്. ജനാധിപത്യം പണാധിപത്യമാകാത്ത ജനപക്ഷ വികസനമാണ് വേണ്ടതെന്നും ജയരാജൻ പറഞ്ഞു. പക്ഷേ 2020 പണത്തിൻ്റെ ആധിപത്യമാണ് ഉള്ളത്. അതൊരിക്കലും ജനാധിപത്യ പ്രക്രിയയോട് ചേർന്നു പോകുന്നതല്ല. അത് ചേർന്നു പോകുന്നത് അംബാനിമാരോടും അതേപോലെ തന്നെ അദാനിമാരോടുമാണ് ചേർന്നു പോകുന്നത്. അതുകൊണ്ട് സാധാരണക്കാരനോട് ചേർന്നു പോകുന്ന ഒരു രാഷ്ട്രീയ രൂപമല്ല 2020 എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വിമർശനം. ചുരുക്കത്തിൽ ശ്രീനിവാസന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങളോ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളോ അറിയാത്ത ആളാണ്. അതുകൊണ്ട് ശ്രീനിവാസൻ 2020 പോയതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് പി ജയരാജൻ പറയുന്നത്.